പ്രായമായവരിൽ സാധ്യതകളുണ്ട് മറവി രോഗം വരാനെന്നല്ലാതെ എല്ലാ പ്രായമായവരിലും മറവി രോഗം സംഭവിക്കുന്നില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ സംഭവിക്കുന്ന സ്വാഭാവികമായിട്ടുള്ള മറവി കൊണ്ട് പ്രശ്നങ്ങളില്ല. നമുക്ക് നല്ല നല്ല ഡിസിഷൻസ് എടുക്കാനും ചെറുപ്പക്കാരെ നല്ലപോലെ പുതിയ സംരംഭങ്ങൾക്ക് സഹായിക്കാനും ഒക്കെ വാർദ്ധക്യത്തിൽ സാധിക്കും. മാം, ഇപ്പം പ്രായമേറുംതോറും സംഭവിക്കുന്ന ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളെ പറ്റി നമുക്കറിയാം. നമ്മൾ കൃത്യമായിട്ട് ഡോക്ടറെ കാണാറുണ്ട്, കാണിക്കാറുണ്ട്. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ, അല്ലെങ്കിൽ ഒരുപക്ഷെ അതിനേക്കാളും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നത് പ്രായമാകുന്നവരിലുണ്ടാകുന്ന എന്താ പറയുക, നമുക്ക് അവരെ പരിചരിക്കുന്ന നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ചില സ്വഭാവ പ്രത്യേകതകളെ പറ്റിയൊക്കെയാണ്. പ്രത്യേകിച്ച് ഓർമ്മക്കുറവ്, ബുദ്ധിക്കുറവ്, ചിലരിങ്ങനെ എന്താ പറയുക, ഇതുവരെ കാണിക്കാത്ത തരത്തിലുള്ള വിഷാദം പോലെ, ഉന്മാദം പോലെ എന്നൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട്. ഇത് എങ്ങനെയാണ് നമ്മൾ നേരിടേണ്ടതെന്നാണ് ആദ്യത്തെ ചോദ്യം. ഓക്കെ, നമ്മളുടെ ഓർമ്മശക്തി, ബുദ്ധിശക്തി എന്നൊക്കെ പറയുന്നത് നമുക്ക് ജന്മനാ നമുക്ക് കിട്ടുന്ന കഴിവുകൾ വാർദ്ധക്യത്തിലെത്തുമ്പോൾ അതിന് ചില രോഗാവസ്ഥകൾ വന്നാൽ മാത്രമാണ് പ്രശ്നങ്ങൾ സംഭവിക്കുക. അല്ലെങ്കിൽ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു ഡിക്ലൈൻ സംഭവിക്കാറുണ്ട്. അതായത് പ്രായമാവുമ്പോൾ ചിലപ്പോൾ സ്ലോനെസ്, പൊതുവേ ഒരു സമയമെടുത്ത് കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളൊരവസ്ഥ വരെ, അത് സ്വാഭാവികമാണ്. പിന്നെ ഓർമ്മശക്തിക്ക് വരുന്നത് സാധാരണഗതിയിൽ നമ്മൾ പ്രായമായവരെ കളിയാക്കാറുണ്ട്, കണ്ണാടി മൂക്കിൽ വെച്ചിട്ട് തപ്പി നടക്കുന്നത്. അപ്പോൾ അത് അതുപോലെ തന്നെ അടുക്കളയിൽ നമ്മൾ എന്തെങ്കിലും പാത്രത്തിൽ പാലോ വല്ലതും വെച്ചിട്ട് അത് മറന്നു പോകും, അത് തിളച്ചു പോവും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ സംഭവിക്കുന്ന സ്വാഭാവികമായിട്ടുള്ള മറവി കൊണ്ട് പ്രശ്നങ്ങളില്ല. അത് സാധാരണ അറ്റൻഷനും കോൺസെൻട്രേഷനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ ചില സമയത്ത് ജീവിതത്തിൽ കുറേ പ്രാരാബ്ദങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വരുമ്പോഴും അങ്ങനെ സംഭവിക്കാറുണ്ട്. അപ്പോൾ അത് സ്വാഭാവികമാണ്. മറവി രോഗങ്ങൾ പോലുള്ള കാര്യങ്ങൾ വന്നിട്ട് വരുന്ന മെമ്മറി പ്രോബ്ലമാണ്, അതൊരു രോഗാവസ്ഥയുടെ ഭാഗമാണ്. അത് ഇപ്പോൾ പ്രായമായവരിൽ സാധ്യതകളുണ്ട് മറവി രോഗം വരാനെന്നല്ലാതെ എല്ലാ പ്രായമായവരിലും മറവി രോഗം സംഭവിക്കുന്നില്ല. അപ്പോൾ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം, നമ്മൾ വാർദ്ധക്യത്തിലേക്ക് പയ്യെ എത്തുമ്പോൾ അനുഭവ സമ്പത്തുണ്ട്. അനുഭവ സമ്പത്ത് കൂടുതലുള്ളപ്പോൾ നമുക്ക് നല്ല നല്ല ഡിസിഷൻസ് എടുക്കാനും ചെറുപ്പക്കാരെ നല്ലപോലെ പുതിയ സംരംഭങ്ങൾക്ക് സഹായിക്കാനും ഒക്കെ വാർദ്ധക്യത്തിൽ സാധിക്കും. മാം, പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മളിപ്പം നമ്മുടെ ശാരീരിക പ്രശ്നങ്ങളുടെ ഭാഗമായിട്ട് സംഭവിക്കുന്ന ഓർമ്മക്കുറവ്, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഒരു ബുദ്ധിക്കുറവ് എന്നൊക്കെ നമുക്ക് തോന്നിയാൽ ചിലപ്പം നമ്മളെടുക്കുന്ന മരുന്നുകളിലൂടെ നമുക്ക് കുറെ കൂടെ മെച്ചപ്പെട്ട ഒരു ആരോഗ്യ സംവിധാനം നമുക്ക് കൈവന്നാൽ ചിലപ്പോൾ അതൊക്കെ ശരിയായി പോകുമായിരിക്കാം, അല്ലെങ്കിൽ അത് വളരെ സ്വാഭാവികമായിരിക്കാം എന്ന് കരുതാം. കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു പരിചരിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സംഭവം എക്സ്ട്രീം ഡിപ്രഷനിലേക്ക് പോകുന്ന ഒരവസ്ഥയും, അതുപോലെ മുന്നയ്യ സൂചിപ്പിച്ച പോലെ ഇതുവരെ പെരുമാറാത്ത രീതിയിലുള്ള ഒരു ഉന്മാദ അവസ്ഥയൊക്കെ തോന്നുന്നു എന്നൊക്കെ പറയുന്നതാണ്. ഈ പറയുന്ന സംഭവങ്ങൾ വളരെ സ്വാഭാവികമായിട്ട് കാണാവുന്നതാണോ, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനെ കാണേണ്ടത്? ഇപ്പൊ വാർദ്ധക്യത്തിൽ വരുന്ന ചില മറവി രോഗങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് തലച്ചോറിന്റെ പ്രവർത്തനങ്ങൾക്ക് വരുന്ന വ്യത്യാസം കൊണ്ട് ഉണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുവോ, അല്ലെങ്കിൽ ഇപ്പം മരിച്ചുപോയവരെ കാണുന്നെന്ന് പറയുകയോ ഒക്കെ ചെയ്യുന്നത് കൂടുതലും ഒരു മാനസിക രോഗത്തിന്റെ ഭാഗമായിട്ടായിരിക്കില്ല, അത് മറവി രോഗത്തിന്റെ ഭാഗമായിട്ട്, ഇപ്പം അൾഷിമേഴ്സോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഡിമെൻഷ്യയുടെ ഒക്കെ ഭാഗമായിട്ട് തലച്ചോറിൽ വരുന്ന വ്യത്യാസങ്ങൾ കൊണ്ടൊക്കെ ഉണ്ടാവുന്ന ചില മാനസിക പ്രശ്നങ്ങളാണ്. ഇപ്പോൾ മറവി രോഗങ്ങളൊന്നും ഇല്ലെങ്കിലും മറ്റു രോഗങ്ങളുണ്ടാവാം, ഒരു കുറേ ഒരു 70കളിലോ 80കളിലോ ഒക്കെ. അപ്പോൾ മറ്റ് രോഗങ്ങളുടെ ഭാഗമായിട്ട് ചിലപ്പോൾ വിഷാദം പോലെയുള്ള കാര്യങ്ങൾ, മറ്റു രോഗത്തോടു കൂടി തന്നെ ശരീരത്തിലുള്ള ചില കെമിക്കൽസിൻ്റെയൊക്കെ വ്യത്യാസത്തിലുമൊക്കെ മാനസിക പ്രശ്നങ്ങളും ആ പ്രായത്തിൽ ഡെവലപ്പ് ചെയ്യാറുണ്ട്. അത് ഇപ്പം നമ്മൾ സാധാരണ ഒരു ചെറുപ്പത്തിലേ ഉണ്ടാകുന്ന ഡിപ്രഷനിൽ നിന്നും വ്യത്യാസമുണ്ട് മുതിർന്നവരിൽ വരുന്ന വിഷാദ രോഗങ്ങൾക്ക്. ഓക്കെ, അതായത് അവരിൽ വേറെ രീതിയിലാണ് ഈ വിഷാദമൊക്കെ പ്രസന്റ് ചെയ്യുന്നത്. അതേ ബുദ്ധിമുട്ടുകളൊക്കെ തന്നെയാണ്, നിരാശയും സങ്കടവും ആത്മഹത്യ ചിന്തയും ഒക്കെ ഉണ്ടാവാമെങ്കിലും അതിൻ്റെ പ്രസന്റേഷൻ വേറെയാണ്, തിരിച്ചറിയാൻ അതുകൊണ്ട്
എളുപ്പമല്ല. അത് അത് എങ്ങനെയാണ് മാം, അതൊന്ന് വിശദമാക്കാം. ഇപ്പം പൊതുവേ ഇപ്പോൾ ശരീരത്തിനൊക്കെ വേദനയും അസ്വസ്ഥതയും ഉണ്ടാവാറുണ്ട്. അപ്പോൾ വിഷാദം വരുമ്പോഴും അതുപോലെ തന്നെ ക്ഷീണം, തളർച്ച, ഒരു എനർജി കുറവ്, എവിടെയെങ്കിലും കിടക്കണം എന്നുള്ള തോന്നൽ, പൊതുവേ മിണ്ടാട്ടം കുറവ്, അങ്ങനെയുള്ള അവസ്ഥകൾ പലപ്പോഴും നമ്മൾ പ്രായത്തിൻ്റെതാണെന്നുള്ള രീതിയിൽ നമ്മൾ തെറ്റിദ്ധരിക്കാറുണ്ട്. ആ അവസ്ഥകൾക്ക് ചികിത്സ കൊടുക്കുകയോ അല്ലെങ്കിൽ എന്താണ് വിഷയം എന്ന് ചോദിച്ച് മനസ്സിലാക്കുകയോ പരിചരിക്കുകയോ ഒക്കെ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ നമ്മൾ അതിനെ ചിലപ്പോൾ അവഗണിക്കാറുണ്ട്. അങ്ങനെയുള്ള കാര്യം, അതായത് വാർദ്ധക്യത്തിന്റെ സ്വാഭാവികമായിട്ടും വരാൻ സാധ്യതയുള്ള ഈ എവിടെയും പോയി ഇരിക്കുക, പൊതുവിൽ സംസാരം കുറയുക, ഒന്നിനോടും താല്പര്യമില്ലാത്ത അവസ്ഥ എന്നൊക്കെ പറയുന്നത് ഒരുപക്ഷെ വിഷാദത്തിൻ്റെതാകാം. അത് ചികിത്സ എടുക്കേണ്ടതാണോ എന്ന് അവരോട് സംസാരിച്ചും ഇടപഴകിയും അവർക്ക് അങ്ങനെ ഒരു വിഷാദത്തിന്റെ അവസ്ഥയുണ്ടോ എന്ന് നമ്മൾ തിരിച്ചറിയണം. ചിലപ്പോൾ തിരിച്ചറിയാതെ പോകും. മറ്റ് രോഗങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ ഈ ഒരവസ്ഥയെ തിരിച്ചറിയാതെ പോവാറുണ്ട്.